ഇന്ന് ഞാനുള്ളത് മലപ്പുറം എടപ്പാൾ പൊൽപ്പാക്കര എന്നൊരു ഗ്രാമത്തിലാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു ഫാമിലി ഒരു ഏക്കർ സ്ഥലത്ത് ഒരു അടിപൊളി ഫിഷ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഫുൾ വീഡിയോയാണ് കാണാൻ പോകുന്നത്. അങ്ങോട്ട് കയറും മുമ്പ് തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കുക കയറുമ്പോൾ. ഇവരുടെ പറമ്പിൽ തന്നെ രണ്ടാൾക്ക് ആഴത്തിന് കുഴിച്ചുണ്ടാക്കിയ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി ഒരു ഫിഷ് ഫാം തന്നെയാണ് ഇത്. തിലോപ്പി, കട്ല, കരിമീന്, പിന്നെ നമ്മുടെ നാടൻ ഫിഷ്, അങ്ങനെ പലതരത്തിലുള്ള ഫിഷും ഇതിൽ ഉണ്ട് കേട്ടോ. എന്നും പറയുന്നത് പോലെ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതിൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു കുളത്തിൻ്റെ നടുവിൽ ഒരു അടിപൊളി ഒരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ഞാൻ പേടിച്ച് പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്, കാരണം അതിൻ്റെ പലകളൊക്കെ ഇളകുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തടിയും കുറവുള്ള കാരണം ഒരു ചെറിയൊരു പേടി. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരുപാട് മീനുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ താറാവുണ്ട് കേട്ടോ. ദാ ഈ ഭാഗത്തേക്ക് നോക്കൂ, ഒരുപാട് തിലോപ്പി ഇങ്ങനെ കിടന്ന് തിളക്കണ് കിടന്നിട്ട്. വൈകുന്നേരങ്ങളിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് അവിടെ ഇരുന്നിട്ട് ആ ഹട്ടിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നൊസ്റ്റാൾജി അതൊരു വേറെ തന്നെ കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഇവിടെ വന്നിട്ട് ഫിഷ് വാങ്ങാം, പക്ഷേ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷമേ ഇങ്ങോട്ട് വരാവൂ. ഇവരുടെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. മുന്നൊക്കെ ഇവിടെ ചൂണ്ടലിട്ട് മീൻ പിടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ മഴ ആയതുകൊണ്ട് വർക്കൊക്കെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉടമസ്ഥൻ ഇക്ക അവിടെ വന്നു. അപ്പോൾ ഇക്കാനായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആവശ്യക്കാർക്ക് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിൽ നിന്ന് ഫിഷ് പിടിച്ചിട്ട് അവർ ടാങ്കിൽ സൂക്ഷിക്കും. നല്ല ഫ്രഷ് മീൻ തന്നെ ഇവിടുന്ന് കൊണ്ടുപോവാം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കുളിർമയാണ് ഇവിടെ. ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ ഒരു ചായയായിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവർ. ഇനി കുറച്ചു നേരം മീനിനെ തീറ്റ കൊടുക്കുക. നിങ്ങൾക്ക് ഫിഷിങ് കാണണമെങ്കിൽ അവരെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷമേ പോവാവൂ. ഞാൻ മുന്നൊരിക്കൽ വിളിച്ചിരുന്നു, അപ്പോൾ അവർ ഫിഷ് പിടിക്കുന്നുണ്ട് പറഞ്ഞ അന്ന് എനിക്ക് പോവാൻ പറ്റിയില്ല. അന്ന് അവിടുത്തെ അക്ക വീഡിയോ എടുത്ത് വെച്ച് തന്നതാണിത്. Thank you.
വീഡിയോ മുന്നേ അവർ ഫിഷ് പിടിക്കുന്ന സമയത്ത് എടുത്ത് തന്ന വീഡിയോ ആണിത്. നല്ല മനോഹരമായിട്ടാണ് ഇവർ ഇവിടുത്തെ സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടുവിലുള്ള ഹട്ടാണ് കൂടുതലും അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. രണ്ട് ഭാഗങ്ങൾ തിരിച്ചാണ് ഇവർ ഫിഷ് വളർത്തുന്നത്. ഒരു സൈഡിൽ നാടൻ ഫിഷും പിന്നെ തിലോപ്പി കട്ടില അങ്ങനത്തെ എല്ലാതും ഒരു സൈഡിൽ വളർത്തുന്നത്. ഇതൊന്നും കൂടി ഡെവലപ്മെൻ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇവർ. ഫ്യൂച്ചറിലേക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം, ഫിഷ് ചുടാനുള്ള സൗകര്യം, സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം, ഇതൊക്കെ ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മയും നേരിയ. എന്തായാലും ഇവരുടെ ഒരു കൂട്ടായ്മക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നല്ലൊരു സംരംഭം തന്നെയാണിത്. ഈ ഒരു സംരംഭത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെ ഐഡിയ ഇവിടെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഇവിടെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. ഫ്യൂച്ചറിലേക്ക് നല്ലൊരു സംരംഭമാവട്ടെ എന്ന് അവരോട് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പം നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അർഷു.